guys, welcome to my channel. I am Albin Shoi. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്തതായിട്ട് കല്ലാറ്റുപാറ എന്ന പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ശരിക്കും ഒരു ഫോറസ്റ്റൽ ഏരിയ ആണ്, ശരിക്കും ഭയങ്കര ഉൾവനമാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റിൽ കടന്നിട്ട് നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റത്തില്ല. ഇത് ഫുള്ള് വനം വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. നമ്മളപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയത് കല്ലാറ്റുപാറ എന്നാണ് സ്ഥലത്ത് പേര്. ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ വളവോടിന് ശേഷമാണ്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങനെ നമ്മൾ വളകോട് എത്തി കേട്ടോ. ഇനി നമ്മൾ നേരെ പോയിട്ട് കോതപാറയ്ക്ക് പോവാം. കോതപാറ പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ നേരെ ഇടുക്കിക്കാല വഴി നേരെ ചെല്ലുന്നത് കല്ലാറ്റുപാറ എന്ന സ്ഥലം കേട്ടോ. അവിടെ നിന്ന് നേരെ ചെല്ലുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ലെഫ്റ്റ് സൈഡിൽ ആയിട്ട് ഈ വെള്ളച്ചാട്ടം. അപ്പോൾ അവിടെ നിന്ന് ഈ കോതപാറ എന്നൊരു 3-5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം കേട്ടോ. ഇത് കണ്ടോ, കാണുന്നത് നമുക്ക് കാണുന്ന പോലെ തന്നെ ഫുള്ള് മരങ്ങളാണ്. ഇത് കല്ലാറ്റുപാറയിലേക്ക് ഇറങ്ങുന്ന ഒരു വഴി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ, ഫുള്ള് ഓഫ് റോഡാണ്. നമ്മുടെ കൂടെയുള്ള ഒരാൾ ജോപ്റ്റിൻ അവൻ്റെ പേര്, അവൻ പുറകെ ഇരുന്ന് ഈ വ്യൂ മൊത്തം കാണാമെന്നൊക്കെ പറഞ്ഞ് പുറകെ കയറിയിരിക്കും കേട്ടോ. നേരെ ഞങ്ങളിപ്പോൾ ചെന്ന് കയറുന്നതെന്ന് പറയുമ്പോൾ ഈ വെള്ളച്ചാട്ടം വെള്ളം ഒഴുകുന്ന റോഡിലേക്കാണ്. അത് ആ റോഡ് വഴി ഞങ്ങൾ നേരെ ചെല്ലുന്ന ആ ഒഴുക്കിലെ ആ വെള്ളച്ചാട്ടം ഒഴുക്കിലേക്കാണ് കേട്ടോ. നമ്മളീ കാണുന്നത് പോലെ അത്ര ചെറിയ ടാസ്ക് ഒന്നും അല്ല കേട്ടോ ഇത് കയറാനായിട്ട്. ഫുള്ള് പായലാട്ടോ. ഈ പായൽ വഴി കയറി ചെല്ലുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ചിട്ട് പരിപാടിയാണ്. എന്നായാലും നമ്മൾ മേളിൽ കയറി ചെല്ലുന്നിട്ടേ ഉള്ള പരിപാടി എന്ന് പറയുമ്പോൾ മേളിൽ കയറുന്നു. അതുകൊണ്ട് നമ്മൾ ഈ കണ്ട മുഴുവൻ പച്ചച്ചെടുക്കുന്നുണ്ട്. ഫുള്ള് പായലാട്ടോ. ഇത് കയറി ചെന്ന് ഒരു വണ്ടി കൊണ്ട് നിർത്തി നമുക്കൊരു വീഡിയോ എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. നമ്മൾ കയറി ചെന്ന് അത് സ്പോട്ട് എത്തി കേട്ടോ. നമ്മൾ പറഞ്ഞ കല്ലാറ്റുപാറ എത്തിയിരിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം നമുക്ക് നേരിട്ട് പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല കേട്ടോ. അതുപോലെ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടോ. ഇതിൻ്റെ ടോപ്പിലേക്കൊക്കെ ഒത്തിരി വെള്ളച്ചാട്ടവും ഇതുപോലെ ഒരുപാട് വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇതിൻ്റെ മേളിൽ ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമുക്കത് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ അത് മൊത്തം കാണിക്കാം. നമ്മളിനി ഇത് ശരിക്കും ഇത് ഇടുക്കിക്കവല എന്ന സ്ഥലം കേട്ടോ. ഇവിടെ നമ്മളിനി നേരെ പോകുന്ന സ്ഥലം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഭയങ്കര കാടെന്ന് പറയുന്നത്. അത് ശരിക്കും കൂപ്പുപാറ എന്നാണ് കേട്ടോ പറയുന്ന സ്ഥലത്തിന്. അവിടെ ശരിക്കും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ചിലപ്പോൾ ആന വന്ന് വട്ടം വെക്കാനും ചിലപ്പോൾ വണ്ടി മറിച്ചിടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര റിസ്ക് ആട്ടോ ഇതിലെ പോകുന്നത്. അപ്പോൾ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും നോക്കിയില്ലെങ്കിൽ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. ഇത് ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാട്ടോ. ഇവിടുന്ന് ഒത്തിരി എന്തെങ്കിലും ആവശ്യം വന്നാലൊക്കെ ഒരു ആശുപത്രി കേസിനൊക്കെ പോകാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ ഇത് നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലെ വനത്തിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. അത് ഈ വീഡിയോ കാണുന്നതൊന്നുമല്ല, നമ്മൾ നേരിട്ട് വന്നെങ്കിലേ ഇതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഭയങ്കര കുഴിയാട്ടോ, ഒരു രക്ഷയില്ലാത്ത കുഴിയാണ്. അതിൽ ചാടി ചാടി നേരിട്ട് കാണുന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ചെറിയതായിട്ട് തോന്നിയെങ്കിലും പക്ഷേ ഇവിടുന്ന് വണ്ടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇവിടുന്ന് ഭയങ്കര പാലായി, വഴി ഫുള്ള് പാലായതുകൊണ്ട് ഇവിടുന്ന് ടൂ വീലർ വണ്ടിയൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്ഥിരം ഇടയ്ക്കൊക്കെ ആയിട്ടാണ് ഇതിൽ വരുമ്പോൾ ഒരു ഒരു വഴി അറിയാവുന്നതുകൊണ്ടൊക്കെയാണ് നമുക്ക് പിന്നെയും കയറി വരാൻ പറ്റുന്നത് കേട്ടോ. ഇതാട്ടോ ശരിക്കും ആന വരുന്ന സ്ഥലം കേട്ടോ. ഇത് ഭയങ്കര ഉള്ളിലാണ്. നമ്മൾ ഈ വീഡിയോ ഭയങ്കര ഷോർട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെയാണ് ശരിക്കും ആന വരുന്ന സ്ഥലം. ഇവിടെ വരുന്ന ആന ഇവിടെ വേനൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെ ആയിട്ട് ഇവിടെ ആന വന്ന് പോകുന്ന സ്ഥലമാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കണം ഭയങ്കരമായിട്ട്. ഭയങ്കര അട്ടയുള്ള സ്ഥലമാണ്. ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പം നമ്മുടെ സമയം മോശമാണെങ്കിൽ ആന ഫ്രണ്ടി വരും കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞ ഈ കിഴികാനം കണ്ണമ്പടി ആ ഒരു മേഖലയിലേക്ക് ഉള്ളിലേക്ക് പോകുമ്പം അവിടെ നമ്മുടെ ആദികാല ആദിവാസികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടത്തെ ആൾക്കാർക്ക് പോയി വന്ന് വരാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴിയൊക്കെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും ഈ വരുന്ന സ്ഥലം ശരിക്കും അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ വാക്കിയാട്ടോ. ഇവിടെ ശരിക്കും ഫുള്ള് വെള്ളം കയറി, മഴയത്ത് നന്നായിട്ട് വെള്ളം കയറുമ്പം അഞ്ചുരുളി ആ ടണലിനൊക്കെ വരുന്ന വെള്ളമാണ് ഇവിടെ മുഴുവൻ നിറയുന്നത്. ഇവിടെ വണ്ടിയൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സമയമല്ല ഈ വെള്ളം കയറുമ്പോൾ. ഇവിടെ ഫുള്ള് വെള്ളം കയറുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ച് വന്ന് ഇത് ശരിക്കും ചെള്ളയാണ്. നമുക്കിതിലെ ഒരു ടൂ വീലർ വണ്ടി കൊണ്ട് ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇറക്കി കയറുക എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടി വന്ന് ഇതിലെ പോയി പരിചയമുള്ള ആൾക്കാർക്ക് വേണ്ട വണ്ടി വട്ടം തിരിഞ്ഞ് മാറി
അപ്പോൾ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ പിന്നെയും കയറാൻ എനിക്ക് തോന്നുന്നു. ഇതിലെ വണ്ടി കയറാനായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് നോക്കി, പക്ഷേ കയറിയില്ല. വണ്ടി കിടന്ന് കറങ്ങിപ്പോയി. പുല്ലൂടെ ആയതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ വണ്ടി കറങ്ങും. പിന്നെ ഞാൻ ഒന്നുകൂടെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് പിന്നെ കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി കയറാൻ പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ നിന്നു. പിന്നെ ഞാൻ റിവേഴ്സ് എടുത്താണ് വണ്ടി കയറ്റിയത്. ശരിക്കും ടാസ്ക് ആട്ടോ, അതായത് ഇവിടുന്ന് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ വണ്ടി പിന്നെ അവിടുന്ന് ബൈക്കിൽ നിന്ന് മാറിപ്പോകും. നമ്മൾ നമുക്ക് പോയി കയറാൻ പറ്റുമെന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് കയറാൻ പറ്റുള്ളൂ. ഇവിടുന്ന് വണ്ടി കയറിയപ്പോൾ ഫുള്ള് കറങ്ങി കറങ്ങിയുണ്ടോ, അതായത് ഫുള്ള് കറങ്ങിയാണ് വണ്ടി കയറുന്നത്. കാലം ഞാൻ അയച്ചു പോയാൽ വണ്ടി പിന്നെ കയറത്തില്ല കേട്ടോ. പിന്നെ കയറി ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഈ കുപ്പുപാറ എന്ന സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ നമ്മുടെ കാടിൻ്റെ നടുക്ക് നമ്മളങ്ങനെ എത്തി കേട്ടോ. അയ്യോ എന്നെ രസമാണെന്നറി ഇവിടെ കാണാനായിട്ട്. അയ്യോ ഹെവി സ്ഥലം കേട്ടോ. കാണുമ്പോൾ ഈ നമ്മൾ ഈ ഫോണിൽ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്താലോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നല്ല നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് കാണാൻ പറ്റുള്ളൂ. ഇതോടെ ഇത് കണ്ടോ ആനപ്പിണ്ടോ കേട്ടോ കിടക്കുന്നത്. ഇത് നമ്മൾ പേടിച്ചത് ഇന്നലെ ആന ഇവിടെ ഇറങ്ങി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു അതൊക്കെ പോയേക്കാന്ന് വെച്ചു കേട്ടോ. കയറി ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്നുള്ളൂ, കാരണം കാലക്കൂടെ മൊത്തം അട്ട കയറാൻ തുടങ്ങി. നമ്മൾ ലൈഫിൽ ഒരിക്കലും ഇവിടെ വരണം കേട്ടോ. നമ്മൾ നമുക്ക് ഭയങ്കര ടെൻഷനുള്ള സമയത്തോ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള സമയത്തൊക്കെ നമ്മൾ വന്ന് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യണം. നമുക്ക് നമ്മുണ്ടാകുന്ന ഈ മൂഡൊക്കെ ആകെപ്പാടെ മാറി നമുക്ക് വേറൊരു മൈൻഡിലേക്ക് നമ്മൾ വരും. കാരണം ഈ ഫ്രഷ് എയർ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ബ്രെയിൻ ഭയങ്കരമായിട്ടൊരു കൂളാകും കേട്ടോ. എന്തോ നമുക്ക് മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചില്ല പിന്നെ നമുക്ക് എൻ്റെ ആകെപ്പാടെ ഒരു ലൈഫേ ഉള്ളൂ. ജസ്റ്റ് എൻജോയ് ചെയ്യുക. അങ്ങനത്തെ ഞങ്ങൾ കറങ്ങി തന്നെയാണ് ഫുള്ള് തേക്കും തോട്ടം അവിടെ കാണുന്നത്. തേക്കും തോട്ടത്തെ പേരാണ് കേട്ടോ. ഇനി ഞങ്ങൾ ചെറിയ കലാപരിപാടി അങ്ങ് ചെയ്തേക്കാൻ നോക്കി. ചുമ്മായിട്ടങ്ങ് കറക്കുക, ഒരു രസമല്ലേ. ഇതിന് നാട്ടുകാർ പറയുന്നത് വേറെ ഭാഷയൊക്കെയാണ്, എന്നാലും ഞങ്ങളതൊക്കെ ചെയ്തു. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ശരിക്കും വണ്ടി കറങ്ങി കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ക്യാമറമാൻ വരെ പേടിച്ചു പോയി. ലാസ്റ്റ് വണ്ടിയുടെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഇതിനി എങ്ങനെ കഴുകിയെടുക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര പരിപാടിയായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ വന്നപ്പം ഫുള്ള് പച്ചടി കിടന്ന സ്ഥലമാണ് ഇതിപ്പോൾ ഈ അവസ്ഥ കേട്ടോ. ഈ കോലം കണ്ടോ, കണ്ടം കണ്ടത്തിൽ കിടന്ന് കിളച്ചവരായിപ്പി. ഈ നമുക്കിവിടുന്ന് പോകാം കേട്ടോ, കാരണം ഇനി അതിനേരം ഇവിടുന്ന് അതെല്ലാം ഫോറസ്റ്റുകാരൊക്കെ വരും. നമുക്ക് നമ്മുടെ കാശും പോവും, വണ്ടിയും പോവും, എല്ലാം പോവും. അതുകൊണ്ട് ഉള്ള സമയമുണ്ട് വീട്ടിൽ പോയേക്കെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. ഇത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഒരു ട്രിപ്പായിപ്പോയി, കാരണം പെട്ടെന്നൊന്ന് പോയേക്കാം എന്ന് തീരുമാനിച്ച് പോകാം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ അടുത്തൊരു സ്ഥലവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾ കാണുന്നതുവരെ ടിൽ ദെൻ ബൈ.